ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിദ്യാർത്ഥികൾ ഏറെ നാളായി കാത്തിരുന്ന 12th level പ്രാഥമിക തല പരീക്ഷയുടെ ആദ്യഘട്ടത്തിലെ പരീക്ഷ 10th April നടന്നു. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ സമ്മിശ്രമായ പ്രതികരണമാണ് ഈ ഒരു പരീക്ഷാ നിലവാരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 2nd level പ്രാഥമിക തല പരീക്ഷയിലെ ആദ്യഘട്ടത്തിലെ ചോദ്യപേപ്പറിൻ്റെ ഒരു ചെറിയ വിശകലനവും അതുപോലെ തന്നെ ആദ്യഘട്ടത്തിലെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം എത്രയായിരിക്കുമെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ 20 മാർക്ക് വീതം ഇംഗ്ലീഷ് മാത്സ് വിഭാഗത്തിൽ നിന്നും 10 മാർക്ക് മലയാളത്തിനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ IT & Cyber Law നിന്നുമാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 20+20+10+5 55 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു 4 വിഭാഗത്തിൽ നിന്ന് വന്നത്. ബാക്കി വരുന്ന 45 മാർക്ക് ജനറൽ നോളജും കറണ്ട് അഫയറും കൂടി ഉൾപ്പെടുന്നതായിരുന്നു. ഈ ഒരു ജനറൽ നോളജ് വിഭാഗത്തിൽ പ്രധാനമായും കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഹിസ്റ്ററി, അതുപോലെ തന്നെ സയൻസ്, എക്കണോമിക്സ് തുടങ്ങിയ വിഭാഗത്തിൽ നിന്നുമാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിച്ചത്. PSC എക്സാമുകളെ സീരിയസ് ആയി നോക്കിക്കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് 2nd level പ്രാഥമിക തല പരീക്ഷയുടെ ആദ്യഘട്ടത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം മാർക്ക് ഒരു 60 മുതൽ 65 വരെയാകാനാണ് സാധ്യത. എന്നാൽ ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലും വളരെയേറെ താഴെയായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരിക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 12th level പ്രാഥമിക തല പരീക്ഷയിൽ കൂടുതൽ തസ്തികകളും യൂണിഫോം തസ്തികകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് കൂടി ക്വാളിഫൈ ആകേണ്ടതുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉൾപ്പെടുന്ന പരീക്ഷകളുടെ കട്ട് ഓഫ് മാർക്ക് ഒരു 50 മാർക്കിന് താഴെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് എഴുത്ത് പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നേടുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ ടെസ്റ്റിൽ ക്വാളിഫൈ ആകാതെ പുറത്താകുന്ന കാഴ്ച നാം സാധാരണ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവ യൂണിഫോം പോസ്റ്റുകളായതുകൊണ്ടും കൂടാതെ ഇത് പ്രിലിമിനറി റൗണ്ടിലെ പരീക്ഷയായതുകൊണ്ടും തീർച്ചയായും ഈ പരീക്ഷകളുടെ കട്ട് ഓഫ് മാർക്ക് ഒരു 40 മാർക്കിനൊക്കെ എറൗണ്ടായിട്ട് വരാനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അടുത്തതായി വിവിധ പോസ്റ്റുകളിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്കാണ് നിങ്ങളോട് പറയുന്നത്. ആദ്യമായി സിവിൽ പോലീസ് ഓഫീസർക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു 30 മാർക്കിന് എറൗണ്ടായിട്ടുള്ള ഒരു കട്ട് ഓഫ് മാർക്കാണ്. അടുത്തത് ഫയർമാൻ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ തസ്തികകൾക്ക് ഒരു 35 മാർക്ക് മുതൽ 40 മാർക്ക് വരെയാണ് പ്രതീക്ഷിക്കുന്നത്. അവസാനമായി ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ലീഗൽ മെട്രോളജിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് ഒരു 55 മാർക്കാണ്. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം എൻ്റെ പേഴ്സണലായുള്ള അഭിപ്രായങ്ങളാണ്. ആദ്യഘട്ടത്തിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും തന്നെ 2nd ഘട്ടത്തിനായി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ 2nd ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ആദ്യഘട്ടത്തിലെ ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ചോദ്യപേപ്പറിനെ നല്ല രീതിയിൽ വിശകലനം ചെയ്ത് 2nd ഘട്ടത്തിലെ പരീക്ഷയ്ക്കായി ഒരുങ്ങാനും പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്.